ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പൊന്നു നന്ദോസ്. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന റെസിപ്പി പ്ലം കേക്ക് എങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ കാരാമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ഒരു ബ്രൗൺ കളറായി ലോ ഫ്ലെയിമിലായിരുന്നു വയ്ക്കേണ്ടത്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അര കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ശരീരത്തൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതിയെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നതിൻ്റെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇവിടെ ഞാൻ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് ഡേറ്റ്സ്, അരക്കപ്പ് ചെറി, അരക്കപ്പ് കിസ്മിസ്, അരക്കപ്പ് കാഷ്നട്ട്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് ചേർക്കുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത്. ഇതിനകത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ചേർത്ത് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്ക് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ബട്ടറാണ് ഇതിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. ബട്ടർ കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പയിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂണിൽ കുറവായിട്ട് ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് മസാലയാണ്. ഇതിനകത്ത് 3 ഗ്രാമ്പൂ ഏലക്ക, 3 ഏലക്ക, 1 പട്ടയുടെ കഷ്ണം കറുകപ്പട്ട, പിന്നെ ജാതിക്ക 1 കാൽ ടീസ്പൂണ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂണ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതേപോലൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. കുറേച്ചെ കുറേച്ചെയായിട്ട് നമുക്കിട്ട് ഇതേപോലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒന്നിച്ച് ഇടരുത്, കുറച്ച് കുറച്ച് ഇടാവും. എന്നിട്ട് ഇതേപോലെയൊക്കെ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിരിക്കണം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് കരാമൽ ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പാണ്. അത് ഇതിൻ്റെ കളറ് വേണ്ടിയിട്ടാണ് കരാമൽ സിറപ്പ് നമ്മൾ ചേർക്കുന്നത്. അതും കൂടി മിക്സ് ചെയ്യാം നന്നായിട്ട്. നന്നായിട്ട് നമ്മൾ സാധാരണ കേക്കിനൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ ഇച്ചിരി ലൂസായിരിക്കും, ഇത് അത്രയും ലൂസായിരിക്കത്തില്ല. ഇനി നമുക്കിത് ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഇത് 180 ഡിഗ്രിയിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. 30 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേക്കായിട്ടുണ്ട്. നമുക്കൊന്ന് തണുത്ത് കഴിയുന്നതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നോക്കാം. എന്നിട്ടൊരു പാത്രം വെച്ച് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ബട്ടർ പേപ്പർ ഞാൻ എടുത്ത് മാറ്റുകയാണ്. അപ്പം നല്ല സോഫ്റ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നല്ല സോഫ്റ്റായ നല്ല കളറൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആണ്, കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കി. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്.